ഓം ശാന്തി. ജീവിതത്തിൽ പലപ്പോഴും പലവരും പാശ്ചാത്യപിക്കാറുണ്ട്. എൻ്റെ തലവര ഇങ്ങനെയായല്ലോ, എൻ്റെ വിധി ഇങ്ങനെയായല്ലോ, എനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് വിധിയെപ്പഴിച്ചും തലവരയെപ്പഴിച്ചും സങ്കടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ നമുക്ക് നമ്മുടെ വിധിയിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നതിനേക്കാൾ മുന്നേ ഈ വിധി, തലവര, ഫേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ കർമ്മവും ചിന്തിക്കുന്ന ഓരോ ചിന്തയും എല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു മാർക്ക്, ഒരു മെമ്മറി, ഒരു ഓർമ്മ രേഖപ്പെടുത്തും. ഇങ്ങനെ നിരന്തരം നമ്മൾ നിക്ഷേപിക്കപ്പെടുന്ന ഓർമ്മകൾ, അതിനെ നമുക്ക് മായ്ക്കാനുള്ള റബ്ബറൊന്നും ആരുടെ കയ്യിലും കണ്ടുപിടിച്ചിട്ടില്ല. എന്താണ് ഇതെന്ന് മനസ്സിലാക്കി ഫുൾ സ്റ്റോപ്പിടാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുന്ന അഥവാ പറഞ്ഞും ചിന്തിച്ചും പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ഒരു പ്രഭാവം, അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. ഓരോ കർമ്മവും അതിൻ്റെ പ്രഭാവം നമ്മൾ നിക്ഷേപിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കും. ഇതിനെ, ഇതിൻ്റെ പ്രഭാവത്തിൻ്റെ ആ ഒരു ശക്തി മനസ്സിലാക്കാൻ സിസ്റ്റർ ചെറിയൊരു അനുഭവം പറയുകയാണേ. പണ്ട് ചെറിയ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സിസ്റ്റർ ഈ രാജയോഗ ജ്ഞാനം പഠിച്ചത് പാലക്കാട് നിന്നാണ്. അപ്പോൾ അന്ന് പഠിക്കാൻ വേണ്ടി പാലക്കാട് ഗ്രാമത്തിൽ, പാലക്കാട് നമ്മുടെ ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോയ സമയം അവിടുത്തെ സിസ്റ്ററുടെ കൂടെ ഒരു വയസ്സായ അമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ അമ്മയുടെ ജീവിതാനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആ അമ്മ ബെഡിലായിരുന്നു ഞങ്ങൾ പോകുന്ന സമയം. അവർ ബെഡ് റിഡൻ ആവാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പാലക്കാട് ബ്രാഹ്മിൺസൊക്കെ താമസിക്കുന്ന അഗ്രഹാരം ഗ്രാമം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഗ്രാമത്തിൽ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നൊരു കുടുംബം. അപ്പോൾ അച്ഛനെ കൊല്ലാൻ വേണ്ടി ഒരു ഘാതകനെ ഏർപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ. അച്ഛനെ കൊല്ലണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഘാതകൻ വന്നത് ഒരു സന്ധ്യാനേരത്തായിരുന്നു. പക്ഷേ വിധിവശാൽ അന്ന് അച്ഛനല്ല പൂജ കഴിഞ്ഞ് പുറത്തു വന്നത്, അച്ഛൻ്റെ സ്ഥാനത്ത് അന്ന് മകനായിരുന്നു. എന്നും അച്ഛൻ സന്ധ്യാനേരത്ത് സന്ധ്യാവന്ദനം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഗ്രാമത്തിൽ അവരുടെ വീടിൻ്റെ മുന്നിലുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, ആലിൻ്റെ ചുവട്ടിൽ എല്ലാ സുഹൃത്തുക്കളും കൂടി ഒന്നിച്ചേരുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് അദ്ദേഹത്തെ കൊല്ലാൻ ഘാതകൻ വന്ന ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ മദ്രാസിൽ പഠിക്കുകയായിരുന്നു. ആ കുട്ടിയോട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛന് പകരം മകനായിരുന്നു എല്ലാവരോടും സംസാരിക്കാൻ വന്നത്. അച്ഛനെയും മകനെയും വേർതിരിച്ചറിയാത്ത ആ ഘാതകൻ എല്ലാവരുടെ മുന്നിലും വെച്ച് തന്നെ ആ സന്ധ്യാസമയത്ത് മകനെ കുത്തിക്കൊന്നു. വീടിൻ്റെ ഉള്ളിൽ ഭജനയും കഴിഞ്ഞ് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്ന അച്ഛനും അമ്മയും മകനെ കൊല്ലുന്നത് കണ്ടു. അങ്ങനെ ഇതെല്ലാം കണ്ട് ബോധം കെട്ട് അമ്മ അന്ന് താഴെ ബോധം കെട്ട് വീണതാണ്. ബോധശൂന്യായി നിലംപതിച്ച ആ അമ്മ അന്ന് മുതൽ കട്ടിലിൽ ബെഡിൽ കിടപ്പായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ എത്ര സമയം കാലം കടന്നുപോയാലും ആ കുട്ടിയെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഓരോരുത്തരും ഇവനെ കൊന്ന ഘാതകനെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കാം? ഈ ഓർമ്മ എത്ര കാലത്തോളം ഉണ്ടോ, അത്ര കാലത്തോളം ഓർമ്മിക്കുന്നത് നല്ലതായിട്ടായില്ല. സങ്കടത്തോടെ, വിഷമത്തോടെ, ശപിച്ചുകൊണ്ടായിരിക്കും. ഇത് ഒരാളെ കൊല്ലുക എന്നൊരു കർമ്മം ചെയ്തു. ഈ ഒരു കർമ്മത്തിൻ്റെ പ്രത്യാഘാതം അയാൾ ഒരു ജന്മമല്ല, എത്രയോ ജന്മം ദുഃഖം അനുഭവിക്കേണ്ടത്ര ഒരു പാപകർമ്മം അയാൾ നിക്ഷേപിക്കപ്പെട്ടു. അത് കർമ്മം നെഗറ്റീവാണ്, ഊർജം നെഗറ്റീവ് സ്മൃതികളായി നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതുപോലെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലും വീട്ടിലൊക്കെ ചോറുണ്ണുന്ന സമയത്ത് അച്ഛനൊക്കെ പറയാറുണ്ട്, ഒരു മണി ചോറ് പുറത്തു പോയാൽ പറയും, മോളെ അന്നരാജാവാണ്, അതിനെ കളയാൻ പാടില്ല. ഒരു ദിവസം നീ ഒരു മണി ചോറ് കളഞ്ഞാൽ ഒരു നേരം പട്ടിണി കിടക്കേണ്ടി വരും, അത് ഭഗവാൻ തന്നിരിക്കുന്ന പ്രസാദമാണ്. നമ്മളും നമ്മുടെ അന്നത്തിൽ നിന്ന് ഒരു പിടി ഇല്ലാത്തവർക്ക് ദാനം കൊടുക്കാറുണ്ട്. ദാനം കൊടുക്കുമ്പോൾ എന്താ ചിന്തിക്കുക? ഓ, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് എനിക്ക് അടുത്ത ജന്മത്തേക്ക് പുണ്യമായിട്ട് തിരിച്ചു വരും. അപ്പോൾ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്ന ഒരു കർമ്മം, അത് നമുക്ക് പുണ്യമായിട്ടും ഭാഗ്യമായിട്ടും, മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്നൊരു കർമ്മം, അത് നമുക്ക് പാപമായിട്ടും തിരിച്ചു വരും. ഇങ്ങനെ നിരന്തരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, സങ്കല്പങ്ങൾ,
അഥവാ നമ്മുടെ വാക്കുകൾ എല്ലാം നിക്ഷേപിച്ചുണ്ടാകുന്ന ആ ഒരു നിക്ഷേപത്തിനെയാണ് നമ്മൾ ഈ തലവര അല്ലെങ്കിൽ വിധി ഫെയ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമുക്കിതിനെ മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായും. ഇന്നലെ വരെ അഥവാ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ എന്തെല്ലാം ചെയ്തോ അതെല്ലാം നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ മുതൽ ഈ സന്ധ്യ വരെയുള്ള സമയം വീണ്ടും നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? സാധ്യമല്ല. ഒരു സെക്കൻഡ് കടന്നുപോയാൽ പിന്നെ ആ സെക്കൻഡിലേക്ക് നമുക്ക് തിരിച്ചു പോകുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ കഴിഞ്ഞുപോയ ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അറിഞ്ഞോ അറിയാതോ ഞാൻ ചെയ്തു വെച്ച എല്ലാ കർമ്മങ്ങളുടെയും ചക്രവ്യൂഹത്തിലാണ് നമ്മളെല്ലാവരും. ഇന്നലെ വരെ അഥവാ ഈ നിമിഷം കഴിഞ്ഞു പോയതുവരെ ചെയ്ത കർമ്മങ്ങൾ. പക്ഷേ ഈ വർത്തമാന സമയം, ഈ ഒരു പ്രസൻ്റ് ടൈം, ഇതെൻ്റെ കയ്യിലുണ്ട്. ഇതെനിക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നാളത്തെ എൻ്റെ തലവര വരയ്ക്കാനുള്ള പേന കൂടിയാണ്. അഥവാ ഈ നിമിഷം ഞാൻ ചെയ്യുന്ന കർമ്മമാണ് നാളത്തെ എൻ്റെ ഭാഗ്യം വരയ്ക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ എന്ത് ചെയ്തോ അതിൻ്റെ അനുഭവം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു. പക്ഷേ വർത്തമാന സമയം, ഈ പ്രസൻറ്റ് ടൈം, അതിനെ ഞാൻ നന്നായി ഉപയോഗിക്കുകയാണ് എങ്കിൽ ഉദ്ദേശശുദ്ധിയോടുകൂടി, നല്ല മോട്ടീവുകളോടുകൂടി, ശ്രേഷ്ഠ കർമ്മം നിരന്തരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യത്തെ ആർക്കും നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കില്ല. ഈ സമയം അത് നിങ്ങളുടെയാണ്. നിങ്ങളാണ് അതിൻ്റെ അധികാരി. എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളും ഈ വർത്തമാന സമയത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠ ഭാഗ്യങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന, നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ നിർണ്ണയിക്കുന്ന ഒരു മഹാനാത്മാവായി മാറട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തു. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.